വയനാട് പനമരം സ്വദേശിയായ അഭിജിത്തിനെ അരിവാൾ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മൂന്ന് ദിവസം മുൻപ് കൽപ്പറ്റ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അവിടെ നിന്നും ഡിസംബർ 19-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ അഭിജിത്ത് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ഇതേ തുടർന്ന് ബന്ധുക്കളും ആരോഗ്യ പ്രവർത്തകരും മൃതദേഹം വീട്ടിലെത്തിച്ച ശേഷം മരണാനന്തര ക്രിയകൾക്ക് വേണ്ടി പുറത്തെടുത്തപ്പോൾ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിനു പുറമെ ഇഞ്ചക്ഷനുകൾ നൽകാനായി കയ്യിൽ ഘടിപ്പിച്ചിരുന്ന ഐ വി കാനലും നീക്കം ചെയ്തിരുന്നില്ല. മരിച്ചത് ആദിവാസി യുവാവാണെന്ന കാരണത്താലാണ് മൃതദേഹത്തോട് അവഗണന കാട്ടിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് നമ്മളെ ഇവിടുന്ന് രാവിലെ അതിരാവിലെ കടയിൽ പോയി മുട്ടായും മേടിച്ച് അമ്മത്തെ നമ്മുടെ ഇവിടെ അമ്പല ഉത്സവത്തിന് അമ്മത്തെയും കളിക്കാൻ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് ക്ഷീണം വെച്ച് ഹോസ്പിറ്റലിൽ പോവുകയും ഇവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് മണിക്കൂറുകൾ മുമ്പ് ഓപ്പറേഷൻ വേണമെന്ന് പറയുകയും ഓപ്പറേഷന് ശേഷം മണിക്കൂർ ശേഷം ഈ കുട്ടി മരിക്കപ്പെട്ടു എന്ന് ഇവർ റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിൽ ഇവർ ആ കേട്ട ശേഷം ബോധമില്ലാതെ ഒരു അവസ്ഥയിലാകുകയും ചെയ്ത ശേഷം ആ ശരീരം പറഞ്ഞയക്കുന്ന സമയത്ത് ഒരു ഷർട്ട് പോലും ഇല്ലാതെ കയ്യിൽ കെട്ടിയ കയ്യിലിട്ട ഇഞ്ചക്ഷൻ പോലും സൂചി പോലും മാറ്റാതെ ഒരു വാഹനത്തിൽ പറഞ്ഞയക്കുകയും ചെയ്ത നമ്മുടെ ഈ ഡോക്ടർമാർക്കെതിരെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ഇതുണ്ട്. അതെന്തായാലും ഞങ്ങൾ അത് മുന്നിൽ പ്രതികരിക്കുന്നു. അതിന്റെ നടപടി സ്വീകരിച്ച് അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ അതിന്റെ തീരുമാനം ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റൂ. അഭിജിത്തിന്റെ മരണത്തെ തുടർന്ന് മൃതദേഹത്തോട് അനാദരവ് കാണിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. എത്ര വലിയ ഡോക്ടർമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്? എന്റെ ശരീരം കെട്ടിക്കൊണ്ട് പോകേണ്ടതാ. ഇതുപോലെ ഡോക്ടർമാർ ചെയ്യാൻ പാടുണ്ടോ? എനിക്ക് സംശയമുണ്ട്. എന്താ പറഞ്ഞ ഇഞ്ചക്ഷൻ കൈമലും എടുത്തില്ല. ഇതെന്നെ അയവായിട്ടെന്നെ പറഞ്ഞോളീ. എത്രയും വയസ്സായി എനിക്ക്, എന്നിട്ട് ഇന്ന് വരെയായി എനിക്കും ചങ്കടമുണ്ട്. എന്റെ ഞാൻ ചത്തുപോകുമ്പോൾ ഇതുപോലെയല്ലേ ഡോക്ടർമാർ ചെയ്യുക? ഇത് ആരും ചോദിക്കാനും പറയാനും ആരുമില്ല. ഇതിനിടെ ആരോപണത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. സി മലയാളം ന്യൂസ് വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.